സ്ഥലത്ത് ഒരു ഹോം മെയ്ഡ് യൂണിറ്റിനെ പരിചയപ്പെടാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത് സാധാരണ വീട്ടിലാണ് ഈ യൂണിറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ യൂണിറ്റിനെ പരിചയപ്പെടാം. ഇവിടെ ഒരു സ്മാൾ സ്കെയിൽ യൂണിറ്റാണ്, അതിൻ്റെ സാധ്യതകൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഞാൻ കാപ്പിൽ അബ്ദുൽ ഖാദറാണ്. കാസർഗോഡ് ജില്ലയിൽ പാലക്കുന്ന് സ്വദേശിയാണ്. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ് വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ താജിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ട് ഇപ്പം പേപ്പർ ബാഗ് വളരെ വ്യാപകമായിട്ട് പോവുകയാണ്. അപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് പേപ്പർ ബാഗ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റ് ഞാൻ വീട്ടിൽ തന്നെ പോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജി എസ് എ എന്നൊരു കമ്പനിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അവരെ കമ്പനിയിലേക്കുള്ള ട്രെയിനിങ്ങിന് പോയി. അപ്പം ഇതിനെക്കുറിച്ച് നല്ല ബോധിച്ച് കുറേ ആളിൽ നിന്ന് ട്രെയിനിങ് എടുത്ത് കുറേ കൈയോടും മെഷീനോടും ഉണ്ടാക്കി. ഇപ്പം അതിൻ്റെ ഒരു ചെറിയത് ഞാനിപ്പോൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്ത് കാപ്പിൽ എന്ന സ്ഥലത്താണ്. അതിൽ ഒരു പേപ്പർ ബാഗ് യൂണിറ്റുമായിട്ട് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ഹോം മെയ്ഡാണ്, വീട്ടിലാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. കാപ്പിൽ അസോസിയേറ്റ്സ് ആണ് ഈ സംരംഭം തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഉദുമ ഗ്രാമ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഈ ജനുവരി 1 മുതൽ നിരോധിച്ചിരിക്കുകയാണ്. അപ്പം അധികവും പേപ്പർ ബാഗ്സാണ് പിന്നെ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുക, എൻക്വയറി വരുന്നത്. അതനുസരിച്ചിട്ട് ഇതിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി ഇവിടെ പേപ്പർ യൂണിറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചു, അപ്പോൾ അതിന് എൻക്വയറി ഒരുപാട് വരും. അതെ അതെ അതെ. അപ്പോൾ ഈ സംരംഭത്തിലേക്ക് വരാനുണ്ടായ കാരണം ഇതാണ്, പ്ലാസ്റ്റിക് നിരോധനമാണ്. പിന്നെ കൂടുതൽ ഒരു തൊഴിൽ സാധ്യതയുണ്ട്, എൻക്വയറി ഓർഡിനൻസ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. മോനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലല്ലേ. നിങ്ങളെ രണ്ടാമത്തെ ഒരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ഷിയാസ് എന്നാണ്. അപ്പം ഈ പേപ്പർ ബാഗ് ഇപ്പം നിരോധിച്ച സമയത്ത് പിന്നെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ജി എസ് ഐ ബാഗിനെ കുറിച്ചിട്ട് നമ്മൾ ഓൺലൈൻ അറിയാൻ പറ്റിയത്. അപ്പം അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഒരു അബുക്കാനെ ബന്ധപ്പെടുകയും പിന്നെ അതിനെക്കുറിച്ചിട്ട് ട്രെയിനിങ്ങിന് ഒരു ദിവസം അവിടെ ആലത്തൂർ പോയി. അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമ്മൾ ഒരു മെഷീൻ ഓർഡർ ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ബ്രദറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാൻ വന്നപ്പോൾ എക്സ്പീരിയൻസ് ബ്രദറിനെ കൂട്ടിയിട്ട് വന്നപ്പോൾ എന്ന് വെച്ചാൽ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ ഈ ഇതിനെക്കുറിച്ച് കുറേ റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും, ഇതിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അബ്ദുൽ ഖാദർ. ഞാൻ ഇപ്പം അബുക്കാർ അന്ന് ക്ലാസ്സിലെല്ലാം പോയി നല്ല സാറ്റിസ്ഫൈ ചെയ്ത് ക്ലാസ്സിലെല്ലാം മൊത്തത്തിൽ ബോധിച്ച് ഇതിന് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ മെഷീൻ ഓർഡർ ചെയ്ത് ഇപ്പോൾ വീട്ടിലേക്ക് ഇപ്പം മെഷീൻ വന്ന് വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് ക്ലാസ്സിൽ എടുത്തുതന്ന് ഇപ്പം ബാഗ് ഉണ്ടാക്കാനും പിന്നെ പ്രിൻറ്റിങ്ങിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്. ഇപ്പം അതിലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം പുറത്തേക്കുള്ള ഒരു മാർക്കറ്റിങ്ങും എല്ലാം ചെയ്യേണ്ട ഒരു ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്.
അപ്പം ഇതായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പം ഉള്ള താല്പര്യമുള്ളത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് പേപ്പർ ബാഗ് ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് പ്രിന്റിംഗ് പഠിക്കാൻ പറ്റുമോ? ഇതിന്റെ എക്സ്പീരിയൻസ് എന്താ? ഒരു ദിവസം തേച്ച് വേണ്ട, ഇപ്പൊ ആകെ ഒരു 3 മണിക്കൂറാണ് വന്നിട്ടുണ്ടായത്. ഈലം പേപ്പർ മേക്കിങ്ങും അതിന്റെ പ്രിന്റിങ്ങും മൊത്തത്തിലിരുന്ന് ഇപ്പോ കാണിച്ചു തന്നു. ഇപ്പം കുറെ ട്രയൽ ചെയ്ത് കുറെ ബാഗിന് മുണ്ടാക്കി. ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതെല്ലാം കുറെ പ്രിന്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നാൽ ധൈര്യസമയം നമുക്ക് ഓർഡർ എടുത്ത് ചെയ്യാം. ആ ഇനി ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നാൽ എന്തായാലും ധൈര്യത്തോടെ തന്നെ എടുത്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. മൊബൈൽ ഷോപ്പ് എന്നിവ എല്ലാ സൈസിലും ചെറിയതാണ് വലുതാണെങ്കിലും പിന്നെ എല്ലാതരം കവറും ചെയ്യുന്നുണ്ട്. അത്രയും കോൺഫിഡൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വളരെ സന്തോഷമാണോ? സന്തോഷം. അപ്പോ ഇതുവരെ പരിചയപ്പെട്ട നിങ്ങളെ പരിചയപ്പെട്ട് വളരെ സന്തോഷം. രണ്ടുപേരും പരിചയപ്പെട്ട് വളരെ സന്തോഷം. ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞാനും കൂടെ ഉണ്ടാവും, എന്റെ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോ ഈ വീഡിയോ കണ്ട പ്രേക്ഷകർ ഇനി കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സൈനിങ് ഓഫ് അബു സാഹിർ.